നമസ്കാരം. നമ്മളിപ്പോൾ കുറച്ച് നാളിന് ശേഷം വീണ്ടും ബെനലി കീവേ മരക്കാർ ട്രിവാൻഡ്രം ഷോറൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടിൽ കാണാം, ഒരു അടിപൊളി കാണാൻ അടിപൊളി ലുക്കുള്ളൊരു വാഹനം നമ്മുടെ ഇപ്പോൾ ഉണ്ട്. കീവേയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ബെൻഡ V302C എന്ന് പറയുന്ന ഒരു ബോബർ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ അതിൻ്റെ ഒരു വാക്ക്റൗണ്ട് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ കീവേയുടെ ഇന്ത്യയിലെ അഞ്ചാമത്തെ മോഡലാണ്. നേരത്തെ നമ്മൾ രണ്ട് സ്കൂട്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, VST അതേപോലെ തന്നെ 60s. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പിറകെ 60s കാണാം. പിന്നീട് അവരുടെ ഒരു K Lite 251 എന്ന് പറഞ്ഞൊരു ക്രൂയിസർ മോഡൽ വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ട് ലോഞ്ച് വന്നത് K300R എന്ന് പറയുന്നതും 300N എന്ന് പറയുന്ന രണ്ട് വാഹനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ആറാമതൊരു മോഡലായിട്ടൊരു 125cc സെഗ്മെൻ്റ് ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കീവേ ബെൻഡ V302C. വെൽക്കം ടു റിവ്യൂവേഴ്സ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഇനി എവിടെയും മറക്കണ്ട. നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾക്ക് അത്രയും സപ്പോർട്ടായിരിക്കും. മാത്രമല്ല കൂടുതൽ വീഡിയോസ് കൊണ്ടുവരുന്നതിനൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ നമുക്ക് എൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഫസ്റ്റ് എൻ്റെ ഒരു ഡിസൈനാണ്. എനിക്ക് ഫസ്റ്റ് ലുക്കിൽ എനിക്ക് ഏറ്റവും ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ പാക്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് കാണാം എവിടെയും ഒരു നമുക്കൊരു വേക്കൻറ്റ് സ്പേസ് എന്ന് പറയാൻ പറ്റില്ല. അത് അത്രയും പാക്ഡ് ആയിട്ടാണ് ഈ ഒരു വാഹനം ഇരിക്കുന്നത് എൻ്റെ ഒരു ഓവറോൾ ലുക്കിൽ. മാത്രമല്ല ചില ഹാർലി ഡേവിഡ്സൺ മോഡലുകൾ പോലുള്ള വാഹനങ്ങളുടെ എല്ലാം ഒരു ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഫീല് നമുക്ക് ഈ ഒരു വാഹനം തരുന്നുണ്ട്. മാത്രമല്ല റോഡ് പ്രസൻസും നല്ലതാണ് എന്നാണ് ഇത് ഡ്രൈവ് ചെയ്ത് വന്നവർ പറഞ്ഞത്. നമുക്കെന്തായാലും ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു എലമെൻ്റ് ഹൈലൈറ്റ് എലമെൻ്റായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. നമുക്ക് വളരെ യുണീക്കായിട്ടുള്ള കംപ്ലീറ്റ് ഒരു റൗണ്ട് സിസ്റ്റം അതിനകത്ത് ബെൻഡ എന്നൊരു ബാഡ്ജിങ് ഉൾപ്പെടെ വരുന്ന ഒരു യൂണിറ്റാണ്. ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ അതാണ് ഒരു ഹൈലൈറ്റ് യൂണിറ്റ്. അതൊരു ഈ ഒരു ബോഡി പാർട്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടൊരു പാർട്ട് പോലെയാണ് ആ ഒരു ഏരിയ സെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി എൻ്റെ ഒരു ഇൻഡിക്കേറ്ററിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ പോർഷനിലോട്ട് വരുമ്പോൾ അതും LED തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് പക്ഷേ വളരെ ചെറിയ യൂണിറ്റായിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല അത് കംപ്ലീറ്റ്, ആ ഒരു ഏരിയ കംപ്ലീറ്റ്. ഓവറോൾ ഈ ഒരു വാഹനം ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ആണ്. പക്ഷേ ഫ്യൂൽ ടാങ്ക് എല്ലാം മറ്റ് കളറുകൾ വരുന്ന മോഡലുണ്ട്, റെഡ് എല്ലാം വരുന്ന മോഡലുണ്ട്. കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് എലമെൻ്റാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അതാണ് നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു ഹെഡ് ലാമ്പ് ഏരിയയിൽ പറയാൻ പറ്റുന്നത്. ഇനി എൻ്റെ സസ്പെൻഷൻസ് വരുന്നത് ഇൻവെർട്ടർ ടെലിസ്കോപ്പിക് സസ്പെൻഷൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏരിയയും ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് എൻ്റെ ഒരു വീൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാം അലോയ് വീൽസ്, കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷോട് കൂടിയ വളരെ യുണീക്ക് സ്റ്റൈലിംഗ് കൊടുത്തിട്ടുള്ള അലോയ് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മുന്നിൽ 16-ഇഞ്ചിൻ്റെ അലോയ് വീൽസും 300mm ഡിസ്ക് ബ്രേക്സുമാണ് നൽകിയിട്ടുള്ളത്. ഡ്യുവൽ ചാനൽ ABS ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഇനി നമുക്ക് എൻ്റെ ഒരു സൈഡ് ഡിസൈനിലോട്ട് വരുമ്പോൾ നമുക്ക് സൈഡ് ഡിസൈനിൽ പറയാൻ പറ്റുന്നത് ഈ ഒരു ഓവറോൾ ലുക്ക് തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വളരെ പാക്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല വളരെ പക്കയായിട്ടൊരു ബോബർ പാറ്റേൺ ഡിസൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ആണ് വരുന്നത്. ഒരു ഫ്യൂൽ ടാങ്ക് വരുന്നത് 15 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയാണ്. അതൊരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളർ തന്നെയാണ്. റെഡാണ് കുറച്ചും കൂടി എനിക്ക് എൻ്റെ ഒരു ഇമേജസ് എല്ലാം കണ്ടപ്പോൾ റെഡാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. വളരെ നല്ല ഫിനിഷോട് കൂടി ഒരു റെഡാണ് വാഹനത്തിൽ വരുന്നത്. ആ റെഡ് വാഹനത്തിലും ബാക്കി എല്ലാ എലമെൻസും, നമ്മൾ ഈ ഒരു ഫ്യൂൽ ടാങ്ക് ഒഴികെ ബാക്കി വരുന്ന എലമെൻസ് എല്ലാം ബ്ലാക്ക് കളർ തന്നെയാണ്. ഇനി ഒരു ഫ്യൂൽ ടാങ്കിൽ നിങ്ങൾക്ക് കീവേ ബെൻഡ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. താഴെ അതിൻ്റെ 302 ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന എഞ്ചിൻ ഏരിയ എല്ലാം കംപ്ലീറ്റ് ബ്ലാക്കാണ്. ഇനി എൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് 158mm ആണ്. മാത്രമല്ല സീറ്റ് ഹൈറ്റ് വരുന്നത് 690mm ആണ്. അപ്പോൾ 690mm എന്ന് പറയുമ്പോൾ നമുക്ക് ഇതായിരിക്കും ആ ഒരു റൈഡിങ് നമുക്ക് അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു പൊസിഷനിൽ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിലാണ് നമ്മുടെ കാല് വരുന്നത്. വളരെ മുന്നോട്ട് കാലിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പെഡൽ പൊസിഷൻസ് എല്ലാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഈ പറഞ്ഞ ഒരു ബോബർ സെഗ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ക്രൂയിസിങ് കാര്യങ്ങൾക്കെല്ലാം ആ ഒരു റൈഡിങ് പൊസിഷൻ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നമുക്ക് ഹാൻഡിൽ ബാറ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നേരത്തെയും ഈ ഒരു ബെനലിയുടെ വാഹനങ്ങൾ എടുത്താൽ പോലും നമുക്കെല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹാൻഡിൽ ബാർസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും ആ ഒരു ഏരിയ കൂടെ നമുക്ക് പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. എൻ്റെ സൈഡ് മിററുകൾ കാണാം, വളരെ ചെറിയ ഒരു സൈഡ് മിററാണ്. നമ്മൾ കോണ്ടിനെൻ്റൽ GT പോലുള്ള വാഹനങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം സ്റ്റാൻഡേർഡായിട്ട് വരുന്നത് തന്നെയാണ്. ബാക്കി നോർമലായിട്ട് വരുന്ന ഹസാർഡ് വാണിംഗ്, അതേപോലെ ഹെഡ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ട്രിപ്പ് മീറ്റർ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററോട് വരുമ്പോൾ വളരെ ചെറിയ ഒരു മിനിമലിസ്റ്റിക് ഡിസൈനിൽ വരുന്ന ഒരു
റൗണ്ട് ഷേപ്പിനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർമൽ RPM സ്പീഡ് അതിൻ്റെ ഓഡോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി പറയാൻ പോയോ, അല്ലെങ്കിൽ തുടക്കത്തിൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിന് മുന്നേ പറയേണ്ട കാര്യമായിരുന്നു ഇതിൻ്റെ കീ പൊസിഷൻ കണ്ടോ. നമ്മളിപ്പോൾ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു പൊസിഷനിൽ, അല്ലെങ്കിൽ ഇത്രയും ഫ്രണ്ടിലായിട്ടാണ് അതിൻ്റെ ഒരു കീ അല്ലെങ്കിൽ കീ പൊസിഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്യുവൽ ടാങ്കിന് തൊട്ട് താഴെയായി ഒരു USB ചാർജിംഗ് സോക്കറ്റും നൽകിയിരിക്കുന്നു. നല്ല കുഷനിങ് നല്ലതാണ്, മാത്രമല്ല സ്റ്റിച്ചിങ് അതിൻ്റെ മെറ്റീരിയലും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി റിയറിലോട്ട് വരുമ്പോഴത്തേക്ക് സസ്പെൻഷൻ വരുന്നത് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മോണോഷോക്ക് അല്ല, ഡ്യുവൽ തന്നെയാണ് വരുന്നത്. മാത്രമല്ല ഒരു പ്രത്യേകതയുള്ളത്, ഇത് ബെൽറ്റ് ഡ്രൈവ് വാഹനമാണ്. കൂടുതൽ പവർ നമുക്ക് അതിൻ്റെ വീൽസിലേക്ക് കൊണ്ടുവരുന്നതിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ടെയിൽ പോർഷനിലോട്ട് വരുമ്പോൾ അതിൻ്റെ മഡ് ഗാർഡ് ഏരിയ നമുക്ക് കാണാം, വളരെ വിശാലമായി പിന്നിലേക്ക് നിൽക്കുന്നുണ്ട്, ഫുൾ കവർ ചെയ്ത്. അതിൽ തന്നെയാണ് ഒരു ഓവർ ഷേപ്പിനുള്ള ഒരു ടെയിൽ ലൈറ്റ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും മറ്റ് നമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി താഴേക്ക് ലോവർ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയാണ് LED ടെയിൽ ലൈറ്റ് അല്ലെങ്കിൽ സൈഡ് ഇൻഡിക്കേറ്റർ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് ഏരിയ തന്നെയാണ്. എഞ്ചിനിൽ നിന്ന് ഇതൊരു ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്, പക്ഷേ ഒരു 2-in-1 എക്സോസ്റ്റ് സിസ്റ്റം ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു രണ്ട് സിലിണ്ടർ ഏരിയ കാണാം, അതിൽ നിന്ന് വരുന്ന ഒരു എക്സോസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് 2-in-1 സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമുക്ക് ഈ ഒരു സൈഡിൽ പറയാൻ പറ്റുന്നത്. ഇവിടെയും നമുക്ക് കീവേഡ് ഒരു ബാഡ്ജിങ്ങും അതേപോലെ തന്നെ 302 ഒരു ബാഡ്ജിങ്ങും വരുന്നുണ്ട്. ബാക്കി ഓവറോൾ എല്ലാ കാര്യങ്ങളും ബ്ലാക്ക് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് പോകാം. ഒരു കാര്യം കൂടെ വിട്ടുപോയത്, ഇതിൻ്റെ ടയർ സൈസാണ് 15, ഫ്രണ്ടിൽ 16 ഇഞ്ചായിരുന്നു, പിന്നിലേക്ക് വരുമ്പോൾ 15 ഇഞ്ചിൻ്റെയും അതേപോലെ തന്നെ 240mm ഡിസ്ക് ബ്രേക്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നിലും ഡിസ്ക് ബ്രേക്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ എനിക്കൊന്നും അതിൻ്റെ ഒരു റിയലിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ആ ഒരു വീലിൻ്റെ പ്രസൻസ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയും ബാക്കിലോട്ട് നമുക്ക് ഈ ഒരു സീറ്റ് ഏരിയയും കടന്ന് നല്ല രീതിക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ലൊരു ബോബർ ഫീൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് പോകാം. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് കേട്ടു. ഇനി നമുക്കിതിൻ്റെ ഒരു എഞ്ചിൻ സ്പെക്കും അതേപോലെ തന്നെ പ്രൈസും അറിയാം. എഞ്ചിൻ സ്പെക്ക് എന്ന് പറയുന്നത് ഇതൊരു ട്വിൻ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. അതേപോലെ തന്നെ 28.5 ഹോഴ്സ് പവറും 26.5 ന്യൂട്രൺ മീറ്റർ ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതേപോലെ തന്നെ സേഫ്റ്റി സൈഡിൽ ഡ്യുവൽ ചാനൽ ABS പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്, ഓൺ റോഡ് പ്രൈസിംഗ് വരുന്നത്, ഈ ഒരു ബ്ലാക്ക് കളറിന് പ്രധാനമായിട്ട് ഓൺ റോഡ് പ്രൈസിംഗ് വരുന്നത് 5.10 ലക്ഷം രൂപയാണ്. റെഡ് കളറിലോട്ട് വരുമ്പോൾ ഒരു 5.20 ലാക്സ് ആ ഒരു ഡിഫറൻസിലാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമുക്ക് കീവേ ബെൻഡ V302C പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടെസ്റ്റ് റൈഡ് വണ്ടി അവൈലബിൾ ആവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ ഒരു ഫസ്റ്റ് വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ നിന്നായിരിക്കും വരുന്നത്. മാത്രമല്ല അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിന് ശേഷം വരുന്ന ഫസ്റ്റ് വീഡിയോ നമ്മുടെ ചാനലിലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. കൂടുതൽ വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അസ് ഫോർ മോർ വീഡിയോസ്.